സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് പഴഞ്ഞികാരനാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ ചെർപ്പളശ്ശേരി അനന്ത പത്മനാഭനെ കൊണ്ടുവരുന്ന രംഗൻ കേട്ടോ. ഈ കൂട്ടുകെട്ട് പിരിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് കേൾക്കാനുള്ളത്. എനിക്ക് ഈ ഫോട്ടോ എടുത്തൊരു ചാരിതാർത്ഥ്യം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ചെറക്കിലി നേർച്ചയ്ക്ക് വന്നപ്പെടുത്ത വീഡിയോ ആണ്. അടിപൊളിയായിരുന്നു കേട്ടാ. തൻ്റെ കഴിവ് മുഴുവൻ ആനി ആനപ്പാപ്പാനും തെളിയിച്ച ചെറക്കിലെ നേർച്ച. പിന്നിലെ അക്രമല ശേഖരൻ ഓഴാനാണെങ്കിലും കൊമ്പൊക്കെ സെറ്റ് ചെയ്ത ആള് പൊളിയാണ് കേട്ടോ. മുതലാളി അല്ല കൂടുള്ളത്, പാപ്പാനാണ്. സാധാരണത്തിന് മുതലാളിയാണ് കൊണ്ടടക്കാറ്. എന്തെന്നെ ആയാലും ഈ രണ്ടാൾക്കാരെ എല്ലാ ആനകൾക്കും ഇഷ്ടമാണ്. നീ ടീമിനെ ഏൽപ്പിച്ച ടീമൊന്നും വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിസരവും കാര്യങ്ങളും ഇത് കാട്ടമ്പ അമ്പലത്തേക്ക് പോണ വഴിയെ ചെറക്കില്ല. പിന്നെ ആനയുടെ കുണുങ്ങി കുണുങ്ങിയിട്ടുള്ള നടത്തും. ഒപ്പം ഞാനും പിടിച്ചു. അത് നമ്മുടെ പിള്ളേര് ആനേനെ സ്നേഹിക്കുന്ന ഒരുപാട് പിള്ളേർ ഇതിൻ്റെ ആനയുടെ ബാക്കിൽ പോകുന്നുണ്ട്. പിന്നെ ആനേനെ കൊടുന്ന് നിർത്തി നെറ്റിപ്പട്ടൊക്കെ കെട്ടള പരിപാടിയിലാണ്. അപ്പൊ ആദ്യം തന്നെ അതിനെ നമ്മുടെ ഒരു ഷാളിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഷാള്, ഞങ്ങളുടെ നാട്ടുകാരാണ്, പഴഞ്ഞിക്കാരാണ് ഈ ഷാളിന്റെ കൂടുതൽ പരിപാടി. കുഞ്ഞൻ, അതുപോലെ തന്നെ നമ്മുടെ ജോസറിന്റെ പിള്ളേര്, ഇവരൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ മെയിൻ മെയിൻ ആൾക്കാർ. പൊട്ട് ഈ ഡിസൈൻ വർക്കുകളൊക്കെ ഞങ്ങൾക്ക് അഭിമാനിക്കാം. എന്തായാലും കസവിന്റെ ഷാള് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത്. ആദ്യം അനന്തനെ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ. ഇതാ നമ്മുടെ ശേഖരന്റെ മേലെ ഒരു പാപ്പാനും കൂടി കയറിയിട്ടുണ്ട്. ചെരുപ്പൊക്കെ മാറ്റിയിട്ടു. ഇതാ പിടിക്കണോ, ശേഖരനും കയറ്റുള്ള പരിപാടിയാണ്. ഇതാ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. മേടിക്കുന്നില്ലല്ലോ. ഇതാ വരുന്നു കണ്ണ. നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ഏത് വണ്ടി? വല്യേട്ടൻ. ആർച്ചയായാലും കുട്ടികൾക്ക് പഠിത്തണ്ട കേട്ടാ. വല്യേട്ടൻ വണ്ടി വരണ്ടേ. നൈസായിട്ട് രണ്ട് പോണു. ആ അങ്ങനെ തള്ളി തള്ളി കണ്ട് വണ്ടി മുന്നോട്ട് പോയി. പിന്നെ നമ്മുടെ ആനയുടെ അവിടേക്ക് തന്നെ വരാം. നല്ല സൂര്യൻ അസ്തമിക്കാനുള്ളൊരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതാ അതിന്റെ നമ്മുടെ പാദസരം. എന്തായാലും പറയാൻ നമുക്ക് വലിയപ്പെടുത്തൊന്നുമില്ല. എന്നാലും പാദസരം കാര്യങ്ങളൊക്കെ കെട്ടാൻ വേണ്ടി വരണ്ടെങ്കിൽ ഇതിൽ പാദസരം എന്ന് പറഞ്ഞാൽ നമ്മളതിനൊന്നും ആരും വന്നിട്ട് തെറി വിളിക്കൊന്നും ചെയ്യല്ല. അപ്പൊ അങ്ങനെ പാദസരം ഇങ്ങനെ കയറുണ്ട്. നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് അസ്തമിച്ച് വരണ്ട്. രാജേട്ടൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കമ്മിറ്റിക്കാരെയൊന്നും കാണാനില്ല. കമ്മിറ്റിക്കാരനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ കമ്മിറ്റിക്കാരെ? കമ്മിറ്റിക്കാരൊന്നും ഇല്ലല്ലോ. ആനപ്പുറത്ത് കയറാൻ ആരും കാണാനില്ല. എന്താ സംഭവം? ഒരു പിടിയില്ലല്ലോ. കാട്ടകാമ്പാല അമ്പലത്തിന്റെ കിഴക്കേ നടയില് ഫസ്റ്റാണ് കേറി വരുന്ന സ്ഥലത്താണ് ഈ സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഏതാണ് കമ്മറ്റി എന്നുള്ള അറിയുക ഒന്ന് പറയണോട്ടോ. കാരണം അത്രയും മോഹവില കൊടുത്തിട്ടൊക്കെയാണ് നമ്മുടെ ചരക്കിലും നേർച്ചയ്ക്കൊക്കെ ആനേനെ ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ കൊണ്ടിരുന്നേ. ആദ്യമൊക്കെ പെരുന്നാളിനും നേർച്ചയ്ക്കൊക്കെ ചായക്കാശിന് വന്നിരുന്നതാണ് ഈ ആനയും കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ ഇടയായിട്ട് മോഹവില തന്നെ കൊടുക്കേണ്ട ഒരു ഘട്ടം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മണി കെട്ടാള പരിപാടിയാണ്. ഇത് നമ്മുടെ ഒരു ആ മഞ്ഞ മുണ്ടെടുത്ത ചേട്ടനാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വീടിടാം. പേരറിയില്ല. ഇന്ന് വരെ പേര് ചോദിച്ചിട്ടില്ല. ഒരു ഹോണ്ടാ ആക്ടിവയുടെ മുകളിൽ നടക്കണം. ആള് ഒരുവിധമുള്ള പരിപാടിക്കൊക്കെ പോയി ആനയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയോ വർക്ക് തോന്നുന്നുണ്ട് നാട്ടിൽ, നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഒരുവിധമുള്ള പെരുന്നാളിനും പൂരങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. ഇപ്പം ഈ വീഡിയോ ഇടുമ്പോൾ ഇത് കണ്ടിട്ട് ഇനി കാണണ്ടോന്ന് നമുക്കറിയില്ല. നമുക്ക് മനസ്സിൽ തോന്നിയ കാര്യം പറയാം. കർണനൊക്കെ ഉള്ള കാലത്ത് അന്ന് കർണൻ്റെ പിന്നാലൊക്കെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആനപ്പുറത്ത് കയറുന്ന പ്രതീക്ഷിക്കും. ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ ദിവസത്തിന് ശേഷം, അതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്, ഈ സംസാരിക്കണതൊക്കെ. അപ്പം ഇതിനെ നടന്ന സംഭവങ്ങളൊന്നും എനിക്ക് പിടിയില്ല. കാരണം ഈ വീഡിയോ കണ്ടിട്ട് എഡിറ്റ് ചെയ്യാൻ സമയമില്ല. അടുത്തത് എന്താ നോക്കിയിട്ട് അപ്പം ഉള്ള കാര്യങ്ങളുള്ള പോലെ ഉണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കുക, ഇത്ര മാത്രമേ ഉദ്ദേശമുള്ളൂ. കണ്ടിട്ട് ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ വരുന്ന ഇടയ്ക്ക് വണ്ടി വരുന്ന വണ്ടി വരുമ്പോൾ ഒക്കെ ഒരാനയുടെ മുകളിൽ ഒരു നോട്ടം നോക്കാണ്ട് നമ്മുടെ ഇറച്ചി വെട്ടണ ചേട്ടനുണ്ട് അങ്ങാടിയിൽ. പഴഞ്ഞി അങ്ങാടിയിൽ ആ വൺ വേയിൽ ഇറച്ചി വരണ ചേട്ടൻ ഒന്നും ഇവിടെ ബന്ധം തുമ്പോന്ന് പറയാം. ചേട്ടൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയണവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വിവാദം ഉണ്ടാവും എന്തോ ഉള്ള ആൾക്കാർ. പക്ഷെ രാജേട്ടനെ ഇത്ര ബന്ധം അയ്യ എൻ്റെ പൊന്നെ ഇത്ര വാടാ പോട ബന്ധങ്ങളൊക്കെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ലല്ലോ, സംഗതി ഓക്കെ ആണല്ലോ.
പിന്നെ ഹെൽമെറ്റ് വെച്ചുള്ള ചേട്ടൻ വരണ്ടല്ലോ, അടിപൊളി നിയമങ്ങളൊക്കെ അടിപൊളി സിൽക്കിട്ടു ആയി കാണാ. എന്താ വൃത്തി, എന്താ പലപ്പന അവൻ്റെ നിപ്പുണ്ട അമ്മേ, അടിപൊളി. ആ കയറി വേണം, കയറി അടിക്കണ്ടാ, കയറി അടിക്കണ്ട. ആ അമ്മടെ ഇത് ഇവിടെ ലിംസേട്ടൻ്റെ അവിടെ നിൽക്കണ ആളല്ലേ അമ്പലനടയിൽ ഫ്രണ്ടിൽ കയറിയത്. ലിംസേട്ടൻ്റെ ഒരു കടയുണ്ട് മറ്റേ ഗ്ലാസ് ഗ്ലാസ് കമ്പനി, ആളുടെയുള്ള ഒരു വർക്കിന് നിൽക്കണ ഒരാളാണ് ഇപ്പൊ അവിടെ. ആനപ്പുറത്ത് ആൾക്കാർ കയറി, അതാ കയറി മുമ്പ് പറഞ്ഞ ചേട്ടാ അയ്യൻ്റെ പൊന്നെ എന്തുട്ട് കാണിക്കും, ഇങ്ങോട്ട് കയറാണ്ട്, ഇങ്ങോട്ട് കയറാ, ഇങ്ങോട്ട് കയറണ്ട്. എന്താ അയ്യൻ്റെ പൊന്നെ, രണ്ട് മൂന്ന് ആൾക്കാർ, നാലാളക്കാൽ പൊക്കാണ്ട് അങ്ങോട്ട് കയറാണ്ട്, ഇങ്ങാണ്ട് കയറ്, അങ്ങോട്ട് കയറന്ന് പിടിച്ചോണ്ട് കയറി. ആ പിടിച്ചു പിടിച്ചു കേറിയായി സന്തോഷായിട്ടാ, സന്തോഷമായി. കയറി 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 എന്തായാലും ആള് സെറ്റായി, എല്ലാവർക്കും സന്തോഷമായി, സമാധാനമായി. ഇനി നമുക്ക് ഈ ആനകളിനെ ഇവിടെ നിർത്തിയാൽ മതി, എല്ലാവരും ഇനി പറഞ്ഞയക്കണ്ടേ ഇവിടുന്ന്, ഒന്ന് പൊക്കോട്ടെ എല്ലാവരും. അപ്പൊ ആനകളൊക്കെ പോവാൻ റെഡി ആയി. പക്ഷെ ബാക്ക് വശം കാണാൻ നമ്മുടെ ബെൻഡിനായിട്ട് അക്രമേലെ ശേഖരൻ്റെ രസം കാണാൻ ബാക്ക് വശം നല്ല നല്ല കുമ്പൊക്കെ ഉണ്ട്, നല്ല രീതിയിലുള്ള കുമ്പൊക്കെ ഉണ്ട് കേട്ടോ അക്രമേലെ ശേഖരനെ. പക്ഷെ എന്തോ പത്മനാഭനെ പറഞ്ഞ അത്ര പോലെ ഒരു ഒരു ശരീരം, അയ്യോ എന്താ ആശം കാണിക്കണ്, അഭ്യാസം കേട്ടോ മാന പുറത്ത് കയറി നിക്ക്, ചങ്കൂറ്റം ചങ്കുറപ്പ് ചിറക്കി കാരൻ തന്നെ. ആ അയച്ചന്റെ മറ്റേ സൈഡ് ചരിഞ്ഞിരിക്കുന്നു. പന്തലൊക്കെ ഇട്ടിട്ടില്ലേ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട പന്തലൊക്കെ ഉണ്ട്, അടിപൊളി കിട്ടു പരിപാടിയാണല്ലോ. പത്മനാഭൻ തല പൊക്കാനുള്ള പരിപാടി ഉണ്ടാ. ഞാനിപ്പോ ഈ വീഡിയോയിൽ ചെറുപ്പളശ്ശേരി രാജശേഖരൻ അങ്ങനെ പറഞ്ഞു എനിക്കൊരു പേടി ആദ്യം, ഇല്ല പത്മനാഭൻ തന്നെ ഇത് അമ്മ ഇത് അഭ്യാസം കാണിച്ചോണ്ടേ ഇരിക്കുന്നത്. ആ കിട്ടു പരിപാടി രണ്ടാം സ്ഥാനത്തേക്ക് അയ്യൻ്റെ പൊന്നെ ചാടിക്കേറിയില്ല. അപ്പൊ പുല്ലിനെട്ടാ നമ്മുടെ നാട്ടുകാരൻ തന്നെ, ആ ചെവിയൊക്കെ ഒന്ന് പിടിച്ച അമ്മേ ആ ഇതാ കേറി തലപ്പാവ്. ആ എന്താ എന്താ പറ്റിയ എനിക്ക്, ഒന്നും പറ്റിയതല്ല, അടുത്തിരിഞ്ഞതല്ലേ, കുഴപ്പമില്ല. ചരക്കിലേക്ക് തന്നെ പോണമെന്നുണ്ട്, എല്ലാവരും ഉണ്ട് ചരക്കില്ല, ആനപ്രേമികളെല്ലാവരും. അപ്പൊ ഞങ്ങളെല്ലാവരും പോവാണ് 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 പോവാണ്, ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചർച്ചകളൊക്കെ, എന്തരായിട്ടാ എന്താ പറ്റി എന്താ പറ്റി, ആ ഒന്നുമില്ല, ആ വണ്ടി എടുത്തോ പോവാ. എന്ത് പത്മനാഭം പിന്നിലായത്, എന്തെങ്കിലും കുഴപ്പമില്ല, വളരെ എന്തെങ്കിലും ഇഷ്ടപ്പെടും. ഞാൻ അതവർക്ക് തമാശയ്ക്ക് പറഞ്ഞതാണ്, ഒക്കെ സ്നേഹങ്ങളാണ് സന്തോഷങ്ങൾ തന്നെ അറിയണവർക്കറിയാം. എൻ്റെ നാട്ടിലെ പരിപാടി അടിപൊളിയായിട്ട് ഇപ്പം പിള്ളേരെ റംഗാണ് മൊഞ്ചാണ് അവര്, ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ നാടിനെ സ്നേഹിക്കും അടിപൊളിയാക്കും. ഇനി ഞങ്ങൾക്ക് നേർച്ചുണ്ടാവും ഇതിലടിപൊളിയായിട്ട്, ഇനി ഞങ്ങൾ ആനപ്പുറത്ത് കയറും, ആരുണ്ടോ അവിടെ ചോദിക്കാൻ. കണ്ടില്ലേ ഇതുപോലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ഇങ്ങനെ പോവാൻ, അത് ഞങ്ങൾ പഴഞ്ഞിക്കാർക്ക് അല്ലെങ്കിൽ ചരക്കിലുകാർക്ക് അല്ലെങ്കിൽ കാട്ടാമ്പക്കാർക്ക് അത് മാത്രം പറ്റുള്ള ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ്.